സോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു കമ്പാരിസൺ വീഡിയോട്ടാണ്, ബൈക്കിൻ്റെ കമ്പാരിസൺ വീഡിയോ ആയിട്ടും. ബൈക്കിൻ്റെ കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോൾ ഏത് ബൈക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൈനസ് CB350 എന്ന് പറയുന്ന ഹോണ്ട ഇപ്പോൾ റീസെൻ്റ് ലോഞ്ച് ചെയ്ത പുതിയ വണ്ടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ അതിനോടൊപ്പം വെല്ലാനും അതിനോടൊപ്പം കമ്പാരിസൺ ചെയ്യാനും ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രീവിയസ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്ലാസിക് 350 എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിനുള്ള പവർ ക്രൂസർ ബൈക്കാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കമ്പാരിസൺ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമുക്ക് ഹൈനസ് CB350 കാര്യങ്ങളും സവിശേഷതകളും നമുക്കറിയാം. ഇപ്പോൾ ഏകദേശം എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, എഞ്ചിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ SI എഞ്ചിനാണ്, BS6 മോഡൽ. എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 348.36 CC ആണ്. മാക്സിമം 350 CC വണ്ടിക്ക് ഏകദേശം വരുന്ന ഒരു എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ക്രൂസർ ബൈക്ക് ആണോന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ക്രൂസർ ബൈക്ക്. ദെൻ അതിൻ്റെ പവർ കൺസംപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ 21.07 PS അറ്റ് 5500 RPM ആണ് വരുന്നത്. ഫ്യൂൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ പെട്രോളാണ്. ട്രാൻസ്മിഷൻ ടൈപ്പ് വരുന്നത് മാനുവൽ എന്ന് പറയാം. സോ അതിൻ്റെ കളർ ഗ്രേഡിയൻസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സിംഗിൾ കളറും ഡ്യുവൽ കളറും ലഭിക്കുന്നതാണ്. അതുപോലെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് റിയർ ഡിസ്ക് ആണ് വരുന്നത്. ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. വീൽ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് വരുന്നത് 482.6 mm, റിയർ വരുന്നത് 457.2 mm ആണ് വരുന്നത്. വീൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ അലോയാണ്. ABS അൺലോഡ് ചോദിച്ചാൽ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് ചോദിച്ചാൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. സ്പീഡോമീറ്റർ പറയുമ്പോൾ അൺലോഗ് ആണ്, ബട്ട് അതൊരു ഡിജിറ്റൽ ഫീൽ തരുന്ന ഒരു അൺലോഗ് മീറ്ററാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് ഇതേപോലെ അൺലോഗ് മീറ്ററിൽ തന്നെ ഡിജിറ്റലിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ പുതിയ രീതിയിലുള്ള അപ്കമിങ് ടെക്നോളജീസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് മെയിനായിട്ട് പറയാനുണ്ട്, ഇതിൻ്റെ എമിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ BS6 ആണ്. ബോർ പറയുമ്പോൾ 70 mm ആണ് വരുന്നത്. അതേപോലെ തന്നെ ടോർക്ക് എന്ന് പറയുമ്പോൾ 30 Nm അറ്റ് 3000 RPM ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 90.5 mm ആണ് ഇതിൽ വരുന്നത്. നമ്പർ ഓഫ് സിലിണ്ടർസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 1 തന്നെയാണ്. ഡ്രൈവർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂൾ കൺസപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെട്രോൾ വേരിയൻ്റ് ആണ് വരുന്നത്. പെട്രോൾ വേരിയൻ്റ് അത് ഏകദേശം എല്ലാ ബൈക്സിലും നമ്മൾ കാണുന്ന തന്നെ വേരിയൻ്റ് ആണ് പെട്രോൾ വേരിയൻറ്റ്. സോ നമ്പർ ഓഫ് ഗിയേഴ്സിനെ പറ്റി ചോദിക്കുകയാണ്, 5-speed ഗിയർ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏകദേശം ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ടും ബാക്കും ഏകദേശം നമുക്ക് ലഭിക്കുന്നത് ഡിസ്ക് തന്നെയാണ്. ഈ CB350 മോഡലിൽ നമുക്ക് ലഭിക്കുന്ന ഡിസ്ക് ബ്രേക്സ് ആണ്. സോ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രണ്ട് സസ്പെൻഷൻ പറ്റി പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ലഭിക്കുന്നത്. ചേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാഫ് ഡു പ്ലസ് ക്രാഡിലാണ് ലഭിക്കുന്നത്. സസ്പെൻഷൻ റിയാനെ പറ്റി പറയുകയാണെങ്കിൽ ട്വിൻ ഹൈഡ്രോളിക് ലഭിക്കുന്നു. അതേപോലെ തന്നെ ടയേഴ്സിനെ പറ്റി ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ട് ടയർ 100x19 റിയർ ആണ് വരുന്നത്. വീൽ സൈസ് എന്ന് പറയുമ്പോൾ 482.6 mm, റിയർ പറയുമ്പോൾ 457.2 mm ആണ്. ടയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്യൂബ്ലെസ് ടയറാണ് ലഭിക്കുന്നത്. വീൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അലോയ് ആണ്. അതേപോലെ തന്നെ ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ പറയാൻ ലെങ്ത് വിത്ത് ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2163x800x1107 ആണ് വരുന്നത്. വീൽ ബേസ് എന്ന് പറയുമ്പോൾ 1441 mm ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ 2163 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഏകദേശം ക്ലാസിക് 350 പോലെ എന്ന് പറയാൻ സാധിക്കുന്നതാണ്, 166 mm. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1107 mm. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 800 mm. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 800 mm. ഫ്യുവൽ കപ്പാസിറ്റി മെയിനായിട്ട് നമ്മൾ നോക്കിയാൽ 15 L ആണ് വരുന്നത്. ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുമ്പോൾ 181 kg. അതേപോലെ ടെയിൽ ലൈറ്റിൽ വരുന്നത് LED ബൾബാണ് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ഡയമീറ്റർ ചോദിക്കുകയാണെങ്കിൽ 310 mm ആണ്, ദാറ്റ് ഈസ് 310 mm. റിയർ ബ്രേക്ക് ഡയമീറ്റർ ചോദിക്കുകയാണെങ്കിൽ 240 mm ആണ് വരുന്നത്. അതേപോലെ ടേൺ സിഗ്നൽ ലാമ്പ് എന്ന് ഏത് ബൾബാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ബൾബല്ല, LED ആണ് യൂസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചാൽ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്രൂസർ ബൈക്സിനെ പോലെ തന്നെ ബോഡി ടൈപ്പാണ്. സീറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ സീറ്റാണ്, നോട്ട് എക്സ്പ്ലിസിറ്റ് സീറ്റ്. സ്പീഡോമീറ്റർ പറയുമ്പോൾ അൺലോഗ് ആണ്. ട്രിപ്പ് മീറ്റർ ഡിജിറ്റലാണ്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ക്ലോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്ലോക്ക് ഫെസിലിറ്റി നമ്മുടെ മീറ്ററിൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ പാസഞ്ചർ ഫുഡ് റെസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ് പാസഞ്ചർ ഫുഡ് റെസ്റ്റ് ഉണ്ട്. കൂളിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ എല്ലാ ബൈക്സിലും കാണുന്ന പോലെ തന്നെ എയർ കൂൾഡ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. കൺസോൾ എന്ന് പറയുമ്പോൾ അൺലോഗ് ആൻഡ് ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. ഓഡോമീറ്റർ ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ വാറണ്ടിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോണ്ട ഷോറൂം വന്ന് നമുക്ക് തരുന്നത് 3+3 എന്നൊരു റേഞ്ചിലാണ് നമുക്ക് വാറണ്ടിയെ പറ്റി പറയുന്നത്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് CB350 ഹൈനസ് എന്ന് പറയുന്ന വണ്ടിയെ പറ്റിയാണ്. നമുക്ക് ഇതേ ഒരു രീതിയിൽ നമുക്ക് ക്ലാസിക് 350 എന്ന് പറയുന്ന വണ്ടിയെ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ എഞ്ചിനിൽ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അതേപോലെ 346 CC എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രൂസർ ബൈക്കാണ്. ഏകദേശം പവർ എന്ന് പറയുമ്പോൾ 20.7 PS 5250 RPM ആണ് വരുന്നത്. സോ ഇതിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ മെയിൻ കമ്പാരിസൺ പറയുമ്പോൾ CB350 21.07 PS അറ്റ് 5500 RPM നമുക്ക് 350 ലഭിക്കുന്നത് 20.07 PS അറ്റ് 5250
ആർ പി എമ്മിലുമാണ് നമുക്കിവിടെ കമ്പാരിസൺ നന്നായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പവർ കൺസപ്ഷൻ. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ അടുത്ത കമ്പാരിസൺ പറയുന്നത് ഫ്യുവൽ ടൈപ്പ് ഏകദേശം പെട്രോൾ തന്നെയാണ്, ട്രാൻസ്മിഷൻ ടൈപ്പ് പറയുമ്പോൾ മാനുവൽ തന്നെ, കളേഴ്സും ഡ്യുവൽ കളേഴ്സും ഉണ്ട്, സിംഗിൾ കളേഴ്സും വരുന്നുണ്ട്. അതേപോലെ തന്നെ 350 ക്ലാസിക്കിൽ പറയുമ്പോൾ നമ്മൾ CB 350 നോക്കുകയാണെങ്കിൽ ബ്രേക്സിൻ്റെ കാര്യത്തിൽ റിയറും ഫ്രണ്ടും ഡിസ്ക്കായിരുന്നു പറഞ്ഞിരുന്നത് CB 350 അങ്ങനെ വന്നപ്പോൾ. ക്ലാസിക് 350 നമുക്ക് പ്രീവിയസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് വീൽ ഡിസ്കും ബാക്ക് വീൽ ഡ്രമ്മുമാണ് വന്നിരിക്കുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് വീൽ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസിക് 350 482.6 mm റിയർ 457.2 mm തന്നെയാണ്, ഏകദേശം എക്സാക്ട്ലി സെയിം സൈസ് എന്ന് പറയാം. അതിൻ്റെ ഫ്രണ്ട് ബേസും വീൽ ബേസും എല്ലാം നോക്കുമ്പോൾ വീൽ സൈസിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. വീൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ സ്പോക്കാണ് വരുന്നത് നമ്മുടെ ക്ലാസിക് 350 എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ABS പറയുമ്പോൾ സിംഗിൾ ചാനലാണ്. പിന്നെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് ചോദിച്ചാൽ കിക്ക് ആൻഡ് സെൽഫ് സ്റ്റാർട്ടാണ് ലഭിക്കുന്നത്. ബട്ട് നമുക്ക് CB 350 സെൽഫ് സ്റ്റാർട്ട് ഓൺലി ആണ് ലഭിക്കുന്നത്, കിക്ക് സ്റ്റാർട്ട് ഇല്ല. അത് സ്പീഡോമീറ്റർ പറയുകയാണെങ്കിൽ അൺലോക്ക് ആണ്. സോ അത് അതിന് അപ്പം നമുക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം നമുക്കൊരു കമ്പാരിസൺ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 1 cylinder നമുക്ക് ക്ലാസിക് 350 ഏകദേശം ലഭിച്ചുകൊണ്ടിരുന്നത്. എമിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ BS6 തന്നെയാണ്. ബോർ എന്ന് പറയുമ്പോൾ 70 mm, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 90 mm ആണ് ലഭിക്കുന്നത്. സോ അതിന് മുമ്പ് CB 350 നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് 90.5 mm ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ചെയിൻ ഡ്രൈവ് തന്നെയാണ് ഡ്രൈവിംഗ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ. വാൽവ് പെർ സിലിണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ് വരുന്നത്. അതിനെപ്പറ്റി CB 350 നമുക്ക് ഇതുവരെ അപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. ഫ്യുവൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ പെട്രോൾ തന്നെയാണ്. ഇനി ഇഗ്നിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഇഗ്നിഷൻ ECU വേരിയബിളാണ് വന്നിരിക്കുന്നത്. കമ്പ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 8:5:1 ആണ് വന്നിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ മാനുവൽ ആണ്. നമ്പർ ഓഫ് ഗിയേഴ്സ് 5 ആണ്. അതേപോലെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം പറഞ്ഞിരിക്കുന്നു CB 350 ബാക്കും ഫ്രണ്ടും എന്ന് വെച്ചാൽ ഫ്രണ്ടും റിയറും ഡിസ്ക്കാണ് വരുന്നത്. ബട്ട് ക്ലാസിക് 350 ഡിസ്ക്കും റിയർ ഡ്രമ്മും വന്നിട്ട് ഡ്രമ്മുമാണ് വരുന്നത്. അതേപോലെ നമ്മൾ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ക്ലാസിക് 350 ലഭിക്കുന്നത്. അതേപോലെ തന്നെ ചേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ ഡൗൺ ട്യൂബ് യൂസിങ് എഞ്ചിൻ ആസ് എ സ്ട്രെസ് മെമ്പറാണ് വരുന്നത്. സോ ഇസ് സ്ട്രെസ് മെമ്പറായിട്ട് യൂസ് ചെയ്യുന്നു ക്ലാസിക് 350. അതിൻ്റെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഡ്യുപ്ലക്സ് ക്രാഡിലാണ് വരുന്നത് നമ്മുടെ CB 350. സസ്പെൻഷൻ റിയാനെ പറ്റി പറയാൻ ട്വിൻ ഗ്യാസ് ചാർജ് ഷോക്ക് അബ്സോർബർ വിത്ത് 5-ടോപ്പ് അഡ്ജസ്റ്റബിൾ പ്രീലോഡാണ് വരുന്നത് നമ്മുടെ ക്ലാസിക് 350. ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് വരുന്നത് 90/19 ആണ്. റിയർ വരുന്നത് 11/19:18 ആണ്. അതേപോലെ തന്നെ വീൽ സൈസ് നമ്മൾ ഏകദേശം പറഞ്ഞിരിക്കുന്നു സെയിം സൈസ് തന്നെയാണ്. രണ്ടിനും കമ്പാരിസൺ പറയാനായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ടയർ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ മറ്റേന് നമ്മൾ ട്യൂബ്ലെസ് ആണ് കണ്ടത്, ഇതിൽ നമ്മൾക്ക് ട്യൂബാണ് ലഭിക്കുന്നത് ക്ലാസിക്കിൽ. അതേപോലെ തന്നെ വീൽ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം നമുക്ക് അലോയിൽ വീൽ ടൈപ്പാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്, ഇതിൽ CB 350 നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ക്ലാസിക് 350 വരുന്നത് സ്പോക്കാണ്. അതേപോലെ ഒപ്റ്റിമം ടയർ പ്രഷർ എന്ന് പറയുമ്പോൾ 20 PSI ആണ്. ഇതിൽ എത്തും വിട്ടും ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസിക് 350 വരുന്നത് 2160x790x1090 എന്ന് പറയുന്നത് എന്നാണ്. ലെങ്ത് വരുമ്പോൾ 2160 വിഡ്ത് എന്ന് പറയുമ്പോൾ 790 ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1090. ബട്ട് ഏകദേശം നന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും CB 350. വീൽ ബേസ് എന്ന് പറയുമ്പോൾ 1390 mm ആണ്. ബട്ട് വീൽ ബേസ് നമുക്ക് CB 350 ലഭിക്കുന്നത് 1441 mm ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ 2160 mm ആണ് ക്ലാസിക് 350. ബട്ട് നമുക്ക് CB 350 ലഭിക്കുന്നത് 2163 mm ആണ്. ഗ്രൗണ്ട് ക്ലിയർസ് എന്ന് പറയുമ്പോൾ നല്ല ഗ്രൗണ്ട് ക്ലിയർസ് ലഭിക്കുന്നു. ക്ലാസിക് 350 135 mm ആണ് വരുന്നത്. ബട്ട് CB 350 നമുക്ക് 166 mm ലഭിക്കുന്നു. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1090 ആണ് ക്ലാസിക് 350 വരുന്നത്. നമുക്ക് CB 350 നോക്കുകയാണെങ്കിൽ 1107 mm ആണ് വരുന്നത്. അതേപോലെ നമ്മൾ നോക്കിയാൽ വിഡ്ത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 790 mm, നമുക്ക് CB 350 800 mm ആണ് വരുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക് 350 വന്ന് 13.5 liters ആണ് അവൈലബിൾ. ഫ്യൂൽ കപ്പാസിറ്റി നമുക്ക് CB 350 ലഭിക്കുന്നത് 15 liters ആണ്. സോ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക് 350 മൈലേജിനെ പറ്റി നമുക്ക് ഏകദേശം അറിയുന്നതാണ്. അപ്പോൾ 30.5 liter നമുക്ക് ഏകദേശം വാല്യൂ ഫോർ മണി എന്ന് പറയാം. സോ ഫ്യൂൽ കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 15 liters ആണ് CB 350 വരുന്നത്. ബട്ട് അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡിംഗ് റിവ്യൂസിന് മാത്രമേ അറിയാൻ സാധിക്കൂ. സോ അതിൻ്റെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് 350 വരുന്നത് 195 kg ആണ്. ബട്ട് CB 350 നന്നായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു 181 kg വരുന്നിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ബൾബാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസിക് 350. ബട്ട് ടെയിൽ ലൈറ്റ് LED ആയിട്ടാണ് നമ്മുടെ CB 350 വന്നിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ഡയമീറ്റർ ചോദിക്കുകയാണെങ്കിൽ 280 mm ആണ് വരുന്നത് നമ്മുടെ ക്ലാസിക് 350. ബട്ട് CB 350 വരുന്നത് 310 mm ആണ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ടേൺ സിഗ്നൽ ലാമ്പ് എന്ന് പറയുമ്പോഴും ബൾബിലാണ് വരുന്നത്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ABS ഡ്യുവൽ ചാനൽ ABS അല്ല വരുന്നത്, സിംഗിൾ ചാനൽ ABS ആണ് നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ ലഭിക്കുന്നത്. ബട്ട് CB 350 ഡ്യുവൽ ചാനൽ ലഭിക്കുന്നു. അതുപോലെ ക്രൂസർ ബൈക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ കിക്ക് ആൻഡ് സെൽഫ് സ്റ്റാർട്ടും ലഭിക്കുന്നു. ബട്ട് സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് CB 350 നമുക്ക് ലഭിക്കുന്നത്. സിംഗിളാണ് സീറ്റ് ടൈപ്പ് നമുക്ക് CB 350 ലഭിക്കുന്നത്. ബട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ ലഭിക്കുന്നത് സ്പ്ലിറ്റ് സീറ്റാണ്. സോ സ്പീഡോമീറ്റർ പറയുകയാണെങ്കിൽ അൺലോക്കാണ് നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ ലഭിക്കുന്നത്. ഡിജിറ്റലാണ്
ഇതിൽ വരുന്നത്. ട്രിപ്പ് മീറ്റർ മാത്രം ഡിജിറ്റൽ വരും സി ബി 350, ബട്ട് നമുക്ക് അൺലോക്ക് ആണ് നമുക്ക് ക്ലാസിക് 350 ലഭിക്കുന്നത്. അതുപോലെ ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ നമുക്ക് ക്ലാസിക് 350 ലഭിക്കുന്നു. ലോ ഓയിൽ ഇൻഡിക്കേറ്റർ നമുക്ക് ലഭിക്കുന്നു. പാസഞ്ചർ ഫുട്ട്റസ്റ്റ് ഓൾറെഡി നമുക്ക് ലഭിക്കുന്നതാണ്. കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സെയിം ലൈക്ക് സി ബി 350 ആണ്, എയർ കൂൾഡ് ആണ്. അൺലോക്ക് ആൻഡ് ഡിജിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ കൺസോളാണ് സി ബി 350. ക്ലാസിക് 350 പറയുകയാണെങ്കിൽ അൺലോക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഓഡോമീറ്ററും നമുക്ക് അൺലോക്ക് ആണ് ക്ലാസിക് 350 ലഭിക്കുന്നത്. വാറണ്ടി പറ്റി നമ്മൾ ഏകദേശം പറയേണ്ട കാര്യമുള്ളൂ. നമ്മുടെ കമ്പനിയിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന വാറണ്ടി ഇപ്പോൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഹൈനസ് സി ബി 350 ONP ക്ലാസിക് 350 തമ്മിലുള്ള XLE കമ്പാരിസൺ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഏതെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പഴയ ഒരു 50 ഇയേഴ്സിൻ്റെ ഒരു റിവ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക്ക് പണ്ട് തൊട്ടേ 50 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ മുന്നിൽ നിൽക്കുന്ന ഒരു ബൈക്സാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബൈക്കാണ്. 50 ഇയേഴ്സുമായിട്ട് നല്ലപോലെ മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡഡ് ഫീൽഡാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡ്. സോ നിങ്ങൾ ഏകദേശം ഹോണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹോണ്ട എന്ന് പറയുമ്പോൾ നല്ല റിഫൈൻമെൻ്റ് ആണ് ലഭിക്കുന്നത്. സൗണ്ട് ആയാലും അതിൻ്റെ സൗണ്ട് എഫിഷ്യൻസി ആയാലും ഫ്യൂൾ കൺസംഷൻ ആയാലും നല്ല റിഫൈൻമെൻറ്റും കാര്യങ്ങളും നല്ല ലഭിക്കുന്നതാണ് ഹോണ്ട എന്ന് പറയുമ്പോൾ. ഹോണ്ട നല്ല സെറ്റ് ബൈക്ക് എന്ന് പറയാം. ഇപ്പോൾ ക്ലാസിക് 350 കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ട ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ബൈക്ക് സെറ്റ് ബൈക്ക് എന്ന് പറയാം. ബിക്കോസ് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോൾ ക്ലാസിക് 350 1.65 ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ ഹൈനസിന് വരാൻ പോകുന്നത് 1.90 ആ റേഞ്ചിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് ഒക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ഓൺ റോഡ് വരുമ്പോൾ 2.4 lakhs അങ്ങനെ സംതിങ് വരും. ആ ഒരു കാര്യം വെച്ച് നോക്കിയാൽ വാല്യൂ ഫോർ മണിയാണ്. ബിക്കോസ് അൺലോക്കും ഡിജിറ്റലും കൺസോളൊക്കെ വരുന്നത് കാരണം അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുന്നതാണ്. പിന്നെ പഴയ ബ്രാൻഡഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ 350 ക്ലാസിക് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സർവീസും ഇഷ്യൂസും അതിൻ്റെ പിന്നെ ദൂരയാത്ര പോകുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് സിംഗിൾ മെക്കാനിക്സിനെ കൊണ്ട് തന്നെ നമുക്ക് വർക്ക്ഷോപ്പിൽ നമുക്ക് പണിയാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പിൽ സർവീസ് ചെയ്യാവുന്നതാണ്. ബട്ട് സി ബി 350 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഷോറൂംസ് അത്രയും മെച്ചപ്പെട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എല്ലാ കൺട്രീസിലും അവൈലബിൾ ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും എടുത്താലും. ബട്ട് റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് പവർ കൺസംഷൻ നോക്കുകയാണെങ്കിൽ പവർ കുറച്ച് കൂടുതൽ കിട്ടും സി ബി 350 മാക്സിമം. ദാറ്റ് ഈസ് റോയൽ എൻഫീൽഡ് നമ്മൾ 80-90 പോവുകയാണെങ്കിൽ ക്രൂസർ ബൈക്കായ സി ബി 350 നമുക്ക് 90-100 പോകാം. അത്രേ ഉള്ളൂ. നമുക്ക് ഡ്യൂക്കിൻ്റെ അത്ര ഒന്നും പോകാൻ പറ്റത്തില്ല. അത് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഗായ്സ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു സി ബി 350 റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരുന്നത്. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കും. സോ ഐ വൈൻഡിങ് ഓഫ് മൈ വീഡിയോ ഗായ്സ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. സോ സൈറ്റിംഗ് ഓഫ് ആംഗ്രി കോട്ടം വിലോഗ്സ്.